നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്, മെമ്മറി ഫുള്ളായി പോകണം. നമ്മുടെ മൊബൈലിന് മെമ്മറി ഫുള്ളാവും, സ്റ്റോറേജ് ഫുള്ളാവും, അത് എപ്പോഴും എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഫയൽ സെൻഡ് ചെയ്യാൻ നേരത്തെ എക്സ്റ്റർണൽ അല്ലെങ്കിൽ എന്താ പറയുക ഷെയർ ഇട്ട് ഇത് വഴിയൊക്കെ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോഴേക്കും മെയിനായിട്ട് നമ്മൾ ആ ഒരു വാണിംഗ് കാണണം, സ്റ്റോറേജ് ഫുൾ, മെമ്മറി ഫുൾ എന്നൊക്കെ എഴുതി കാണിക്കും. എന്തുകൊണ്ടാണിത് വരുന്നത്? ആരാണിതിന് ഉത്തരവാദി? ഉത്തരവാദി വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മൾ വരുത്തി വയ്ക്കുന്ന ഒരു കേസുകളാണ്. കാരണം നമ്മൾ ഒരുപാട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യും, ഒരുപാട് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യും, എന്തെങ്കിലുമൊക്കെ പുതിയതൊക്കെ വന്നാൽ അതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കും. ഈ ഞാൻ ഒരു ക്ലിയർ ആയിട്ടൊരു കാര്യം പറയാം, നമ്മൾ ഓരോ പ്രാവശ്യം ഒരു ആപ്പ് എടുക്കുമ്പോൾ അത് ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ക്യാഷ് ഫയൽ ഒന്ന് അടിഞ്ഞുകൂടും, അല്ലെങ്കിൽ ജങ്ക് ഫയൽസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊക്കെ ഒന്ന് അടിഞ്ഞു കൂടിയിട്ട് ഈ ഓരോ ആപ്പിനും ഓരോ ഫോൾഡറായിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിനകത്തും മെമ്മറി കാർഡിൻ്റെ സ്റ്റോറേജിനകത്തൊക്കെ ഇങ്ങനെ വന്നിട്ട് ഫോൾഡറിലൊന്ന് കിടക്കും. നമ്മൾ അപ്പോൾ ഒരു ആപ്പ്, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കുറച്ച് നാൾ മുമ്പ് വന്ന ഫേസ് ആപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, നമ്മുടെ ഫേസൊക്കെ പ്രായമുള്ള ആൾക്കാരുടെ രീതിയിലൊക്കെ ആക്കുന്ന ഒരു ആപ്പൊക്കെ ഉണ്ട്. ഈ സംഭവം നമ്മൾ ഓരോ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴും അതിൻ്റെ കുറേ ബാക്കപ്പ് ഫയൽ, കുറേ ക്യാഷ് ഫയലൊക്കെ വന്നിട്ട് നമ്മുടെ ഫോൾഡറിൽ കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ ട്രെൻഡ് കഴിഞ്ഞു, നമ്മളിപ്പോൾ എന്ത് ചോദിച്ചാൽ എംഒ ലോങ് പ്രസ് ചെയ്ത് സ്ക്രീനിൻ്റെ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ആണ്, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. അപ്പോൾ നമ്മുടെ വിചാരം അത് അൺഇൻസ്റ്റാളായി പോയി, നമുക്ക് മെമ്മറി അത്രയും കൂടുതൽ കിട്ടി എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇതൊരു ആപ്പിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ആപ്പുകൾ നമ്മുടെ മൊബൈലിലുണ്ടോ? ഇതെല്ലാം നമ്മൾ അൺഇൻസ്റ്റാൾ ആ രീതിയിലായിരിക്കും ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് സേഫ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി ഫ്രീ ആവുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇതിന് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്, ആ ടെക്നിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ഒരിക്കലും അത് എന്താ പറയുക, നമ്മുടെ മൊബൈലിൽ നിന്ന് പോകില്ല. നമ്മുടെ ആ ഒരു ആപ്പ് ചെറിയൊരു ഫയലിൻ്റെ ചെറിയൊരു വ്യത്യാസം മാത്രമായിരിക്കും നിങ്ങളുടെ ആ സ്റ്റോറേജിനകത്ത് കാണിക്കണം. പക്ഷേ അതിൻ്റെ ഒരു സിമ്പിൾ ഒരു കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് നിങ്ങളുടെ ഫ്രീ ആയിട്ട് കിട്ടും. ആ ഒരു രീതിയാണ് ഞാൻ നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. ചെറിയൊരു കാര്യം മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ആൻഡ്രോയിഡ് ഫോണിലാണ് കാണിച്ചത്, നമ്മൾ സാംസങ്ങിൻ്റെയാണ്, സാംസങ്ങിൻ്റെ യൂസർ ഇൻ്റർഫേസാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ ചെയ്യണ ആ ഓപ്ഷൻസ് പല രീതിയിലായിരിക്കും നിങ്ങളുടെ മൊബൈലിൽ കാണിക്കുന്നത്. പക്ഷേ ഓപ്ഷൻസ് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും, നമ്മൾ കണ്ടുപിടിക്കലാണ് നമ്മുടെ മെയിൻ ഒരു ചുമതല. ഇപ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആപ്പിൽ ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ അൺഇൻസ്റ്റാൾ കാണിക്കും. ചില ഫോണിലാണെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അൺഇൻസ്റ്റാൾ കാണിച്ചു തരും. അപ്പോൾ ഇവിടെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം, പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ നമ്മുടെ മെമ്മറി ഫ്രീ ആവില്ല. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു ആപ്പ് ഇൻഫോ ആണ്, അപ്പോൾ ശേഷം ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിനകത്ത് ഈ ആപ്പ് ഇൻഫോ ഡയറക്റ്റ് ഈ പ്രസ് ചെയ്യുമ്പോൾ വന്നം എന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ എങ്ങനെയായിരിക്കും കാണിക്കുക എന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ ഇങ്ങനെ കാണിക്കണില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ സെറ്റിങ്സ് എടുക്കാം കേട്ടോ. ഈ സെറ്റിങ്സിൽ പ്രസ് ചെയ്യാം. സെറ്റിങ്സ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെറ്റിങ്സിൻ്റെ ആ ഒരു ഇത് വരും, ഹോം പേജ് വരും. അവിടെ നിന്ന് നിങ്ങളെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്സ് എന്നുള്ളൊരു ഇത് കണ്ടോ, ആപ്സ് നിങ്ങളുടെ ചിലപ്പോൾ ആപ്സ് മാനേജർ എന്നാണ് നിങ്ങൾ എടുക്കണം. അപ്പോൾ അതെടുക്കാം. അതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഏത് ആപ്പാണോ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ആപ്പ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്പും ഇതിനകത്ത് കാണിച്ചു തരും. നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് സ്വൈപ്പ് കൊണ്ടിരിക്കാം കേട്ടോ. എല്ലാ ഈ ഫോണിൽ ഉപയോഗിച്ചാൽ സകലമാന ആപ്പും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആപ്പ് സാംസങ്ങിൻ്റെ മോൾ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അപ്പോൾ സാംസങ് മോൾ അന്വേഷിച്ച് നമുക്ക് മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ കണ്ട് സാംസങ് മോൾ കണ്ടോ. അമ്മ പ്രസ് ചെയ്യാം. അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ ആപ്പ് ഉപയോഗിച്ചേക്കണ മൊബൈൽ ഡാറ്റ, ബാറ്ററി, സ്റ്റോറേജ് ഒക്കെ കാണിച്ചു തരും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഫോൾ സ്റ്റോപ്പ് ഉണ്ട്, ഫോൾ സ്റ്റോപ്പ് വേണമെങ്കിൽ കൊടുക്കാം, കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് സ്റ്റോറേജ് ഉണ്ടോ, ഈ സ്റ്റോറേജ് നമ്മൾ പ്ലസ് ചെയ്യണം. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ആപ്പ് ക്യാഷ് കണ്ടോ ഒക്കെ, അതിൻ്റെ ഫയൽ സൈസും റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, 52 MB അങ്ങനെ ഉണ്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മൾ ആ ക്ലിയർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ, മുകളിൽ ക്ലിയറും ഉണ്ടായി ക്യാഷും ഉണ്ടായി. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ക്ലിയർ കൊടുത്തു, ഇപ്പോൾ ക്യാഷ് ആദ്യം കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല, ക്ലിയർ ക്യാഷ് കൊടുത്താലും പ്രശ്നമില്ല. പക്ഷേ ക്ലിയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഡാറ്റയും പോകും. ഇങ്ങനെ ഡാറ്റ ക്ലിയർ ചെയ്യുക ആദ്യം. ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മെമ്മറി കാണാം, ഡാറ്റ 0, ക്യാഷ് 0 എന്ന് കണ്ടില്ലേ റൈറ്റ് സൈഡിൽ. അങ്ങനെ ഫുൾ ക്ലിയർ ആയിപ്പോയി. അപ്പോൾ നമ്മുടെ ഫോൺ മെമ്മറി അത്രയും ഫ്രീ ആയി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആപ്പിൽ രണ്ടാമത് പോകാം. രണ്ടാമത് പോയതിന് ശേഷം എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ അൺഇൻസ്റ്റോൾ കൊടുക്കാം കേട്ടോ. അൺഇൻസ്റ്റാൾ കൊടുത്തിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ എല്ലാ മെമ്മറി ഫ്രീ ആവുകയും ചെയ്യും, ഈ ആപ്പ് നമ്മുടെ മൊബൈലിൽ നിന്ന് പോവുകയും ചെയ്യും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ശരിക്കും അൺഇൻസ്റ്റാൾ കൊടുക്കേണ്ട ആ ഒരു പ്രൊസീജിയർ. മനസ്സിലായില്ലേ? വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടും നമ്മുടെ മെമ്മറി കൂട്ടാൻ അത് കാരണമാകും. നമ്മുടെ ഈ മെമ്മറി ഫുള്ള് അല്ലെങ്കിൽ സ്റ്റോറേജ് ഫുൾ എന്നുള്ള എറർ ഇനി കാണിക്കില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.